കെ സുധാകരന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ചോദിക്കുന്നവർക്ക് അദ്ദേഹം കൃത്യമായി മറുപടി പറയാറുണ്ട് അതെ ഞാൻ സി പി എം വിരുദ്ധനാണ് അല്ലാതെ ഞാൻ കോൺഗ്രസുകാരനാണെന്നോ സംഘപരിവാർ സ്നേഹിയാണെന്നോ ഒന്നുമല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം കൃത്യമായി പറയുന്നു സി പി എം വിരുദ്ധതയാണ് തന്റെ രാഷ്ട്രീയം തന്റെ മുഖമുദ്രയെന്ന് അത് എം വി ആർ അനുസ്മരണത്തിൽ മാത്രമല്ല എല്ലായിടത്തും അദ്ദേഹം തുറന്നു പറയാറുണ്ട് അതിനോട് ഉച്ചഭാവം കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് സഹാക്കളോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് പക്ഷേ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അവസരവാദിയായ ഒരു നേതാവായി കെ സുധാകരനെ ചിത്രീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരിനും ഒന്നും കെ സുധാകരനെ മനസ്സാ വെറുക്കുന്നവരല്ല അവർക്കറിയാം അവരുടെ രാഷ്ട്രീയം എന്നത് ഗാന്ധിയൻ രാഷ്ട്രീയമാണ് കോൺഗ്രസിനകത്ത് തന്നെ നെഹ്റുവിയൻ സോഷ്യലിസം എന്നൊരു പ്രസക്തിയുള്ള ആ ദിനചര്യ ആചരിക്കാൻ താല്പര്യപ്പെടുന്ന രണ്ട് നേതാക്കൾ അവരുടെ മണ്ടയിലേക്ക് കോൺഗ്രസിന്റെ അമരത്തേക്ക് കെ സുധാകരനെ പ്രതിഷ്ഠിക്കുമ്പോൾ സുധാകരൻ എന്ന വ്യക്തിക്ക് ചില ഗുണങ്ങൾ വേണ്ടി അതുണ്ടോ ഇല്ല എന്ന് തന്നെ പല നേതാക്കളും പറയുന്നു അതിൽ രണ്ട് പ്രധാന കാരണങ്ങളുണ്ട് കെ സുധാകരൻ രാഷ്ട്രീയപരമായി കോൺഗ്രസ്സുകാരനല്ല എന്ന് തന്നെയാണ് വി എം സുധീരൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയുടെ കൂടെ പോകും എന്ന് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നടാൽ സ്വദേശിയായ കെ സുധാകരൻ കണ്ണൂരിൽ തന്നെ ആർ എസ് എസിന്റെ ശാഖ പ്രവർത്തിക്കുന്ന വർഷങ്ങളിലൊക്കെ അവർക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ട് എന്നും സി പി എമ്മിനെ അകറ്റി നിർത്തുക എന്നതാണ് അവർക്ക് പ്രധാനമായും ചെയ്യേണ്ട കാര്യമെന്നും സുധാകരൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് ജയിക്കാൻ കെ സുധാകരന്റെ ബി വോട്ടുകൾ അത്യന്താപേക്ഷിതമാണ് അതിന് അദ്ദേഹം വോട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ രീതി കൂടിയാണ് ഇതിലൂടെ നടത്തുന്നതെന്ന് ഏതൊരു നേതാവിനും കൃത്യമായി അറിയാം അത് മാത്രമല്ല സുധാകരന്റെ രാഷ്ട്രീയത്തെ എല്ലാവരും അംഗീകരിക്കാറില്ലാത്തതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ സുധാകരന് എതിരാളികൾ നിരവധിയാണ് അവരാരും കോൺഗ്രസ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ടല്ല സുധാകരനെ എതിരാളിയാക്കുന്നത് അവർക്കെല്ലാം അറിയാം അവരെക്കാൾ മികച്ച രീതിയിൽ കെ സുധാകരൻ കോൺഗ്രസിനുള്ളിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് പക്ഷേ കെ സുധാകരന്റെ ഈ അവസരവാദം അതായത് രാഷ്ട്രീയത്തിനകത്ത് പ്രത്യേകമായ ഐഡന്റിറ്റി ഇല്ലാതെ എന്തിനും ഏതിനും സി വിമർശിക്കുന്ന ഈ രാഷ്ട്രീയം അത് നല്ലതല്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട് സി എന്നാൽ കണ്ണൂരിൽ മാത്രമാണ് ഉള്ളതെന്ന് കെ സുധാകരനോട് ആരാണ് പറഞ്ഞത് ഈ കേരളം മുഴുവനുണ്ട് ഈ രാജ്യം മുഴുവനുണ്ട് അവരുടെ പ്രസ്ഥാനത്തിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കെ സുധാകരൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല ചിലപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായും താൽക്കാലികമായി ചില വിജയങ്ങൾ നേടിയിട്ടുണ്ടാകാം അതിനപ്പുറം കെ സുധാകരൻ ഒന്നും ചെയ്തിട്ടില്ല കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ആകെ ഉള്ളത് രണ്ടേ രണ്ട് സീറ്റുകൾ മാത്രമാണ് ഒന്ന് പരമ്പരാഗതമായി കോൺഗ്രസിലെ ഏത് സ്ഥാനാർത്ഥി നിർത്തിയാലും ജയിക്കുന്ന ഇരിക്കോ സീറ്റും മറ്റൊന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ ശക്തമായി ഫൈറ്റ് ചെയ്ത് നേടിയെടുത്ത പേരാവൂർ സീറ്റും അതല്ലാതെ കെ സുധാകരൻ എന്ത് മേന്മയാണ് പറയാൻ കഴിയുന്നത് കണ്ണൂരിൽ സതീശൻ പാച്ചേനിയുടെ തോൽവിക്ക് കാരണം ആരാണെന്ന് പോലും കെ സുധാകരൻ അന്വേഷിച്ചോ എന്തിനധികം പറയുന്നു ഡി സി സി അധ്യക്ഷനായിരുന്ന സതീശൻ പാച്ചേനിയുടെ അകാല മരണ സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആശ്വാസവാക്കുകളുമായി കെ സുധാകരൻ എത്തിയോ എന്ന് ചോദിക്കുന്നില്ല പക്ഷേ കെ സുധാകരൻ ആ ഡി സി സി കെട്ടിടം പണിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തുകൊണ്ട് സതീശൻ പാച്ചേനിയെ തടഞ്ഞില്ല സ്വന്തം പറമ്പും വീടും വിറ്റാണ് കാശ് അവർക്ക് വേണ്ടി കൊടുത്തത് അതിനെ നല്ല മനസ്സാരെ വാങ്ങിക്കുന്നു അത് സത്യം തന്നെ പക്ഷേ സതീശൻ പാച്ചേനിയുടെ രാഷ്ട്രീയം എന്താണ് ഇവിടെ എം എൽ എ മാരായി മുപ്പതും നാല്പതും കൊല്ലം കേരള രാഷ്ട്രീയത്തിൽ ഇരുന്നവർക്കൊക്കെ കിട്ടുന്ന പെൻഷൻ എത്രയാണ് ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു മാസം കിട്ടുന്നത് എങ്ങനെയാണ് സതീശൻ പാച്ചേനിക്ക് മാത്രം ഇത്രയധികം ബുദ്ധിമുട്ടുകൾ വന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീട് മാത്രം വിൽക്കേണ്ടി വന്നത് നിരവധി ചോദ്യങ്ങൾക്ക് കെ സുധാകരൻ മറുപടി പറയേണ്ടത് അനിവാര്യമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് താൽക്കാലികമായ നേട്ടത്തിനു വേണ്ടി ശ്രമിക്കുന്ന ഈ ഐഡിയോളജിയുടെ വിൽപ്പന കെ സുധാകരൻ എന്ന് നിർത്തുന്നു അന്ന് മാത്രമേ കോൺഗ്രസുകാർ അദ്ദേഹത്തിനെ പൂർണ്ണ മനസ്സാലെ അംഗീകരിക്കുകയുള്ളൂ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക